സാറേ നമസ്കാരം. ഹായ്. ഇതെന്താണ് സംഭവം? ഇത് ഫയർ എഞ്ചിന്റെ നമ്മളൊരു ഡെമോ ചെയ്തിരിക്കുന്നത്. ഡെമോ ചെയ്താണ്, പക്ഷെ ഒരു വണ്ടി ഉണ്ടാക്കിയല്ല, പുറകിൽ എല്ലാ സംഭവം ഉണ്ട്. എല്ലാ സെറ്റാണ്. എല്ലാ സെറ്റാണ്. സാറിന്റെ പേരെന്താ? എന്റെ പേര് ടോംസ്. ടോംസ്. ഇത് ഏത് കോളേജാ? ഇത് സെന്റ് മേരീസ് പോളിടെക്നിക് കോളേജ്. അവിടുത്തെ കുട്ടികളും ചെയ്ത ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ട് അവരൊരു കൺസെപ്റ്റ് പോലെ നമ്മുടെ എമർജൻസിക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു വണ്ടി കോളേജിനകത്ത് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു വണ്ടി ചെയ്താണ്. ഓക്കെ, അപ്പൊ പുറകിൽ ഒരുപാട് പ്രത്യേകത ഉണ്ട്. എത്ര പേർക്ക് ഇരിക്കാം സാറേ? ഇതിലിപ്പോ നമുക്ക് മൂന്നാൾക്ക് ഇരിക്കാം. ഒരാൾ ഓടിക്കാം, രണ്ടുപേർക്ക് സുഖമായിട്ടിരിക്കാം. ഇത് നമ്മുടെ ജീപ്പിന്റെ കമാൻഡർ, രണ്ട് ബാക്കിൽ സെന്ററിൽ ഒരു സീറ്റും കൂടെ വരുന്ന ടൈപ്പ് വണ്ടിയാണ്. അത് ഫുള്ള് മാറ്റിയിട്ട് ഫുള്ള് നമ്മൾ മാറ്റിയിട്ട് ചേസ് ലെങ്ത് കൂട്ടി ഇതിലൊരു 1000 ലിറ്ററിന്റെ ടാങ്ക് ഇതിനകത്ത് ടാങ്ക് ഉണ്ട്. ടാങ്ക് അതെവിടെ? അത് ഇതിനകത്താണ്. ഇവിടെ എല്ലാ സെറ്റപ്പും ഉണ്ട്. ബാക്കില് അതിനകത്ത ടാങ്ക് അല്ലേ? ഇതിനകത്താണ് ടാങ്ക്. അപ്പൊ വെള്ളം അടിക്കുന്ന മേളല്ലേ? വെള്ളം നമ്മൾ അതിന് നിറക്കുക ചെയ്യണം. തുറന്നിട്ട് അപ്പൊ തുറക്കാനായിട്ട് നമുക്ക് ഇത് കേറാൻ, മേലേക്ക് കേറാനുള്ള ഇനി ഉണ്ട്. ഇത് ഇവിടെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെല്ലാം. കണക്ട് ചെയ്യുന്ന ഇവിടെയാണ്. ഇവിടെ പമ്പ്, ഒരു പമ്പ് വെച്ച്. അപ്പൊ അവിടെ നിന്നുള്ള ആ ടാങ്കിൽ നിന്നുള്ളത് ഈ പമ്പ് വെച്ചിട്ട് പ്രഷറിൽ പമ്പ് ചെയ്യും, പുറത്തേക്ക് അടിക്കും. എന്ത് വെച്ചിട്ട്? ആ ഓസ് അല്ലേ? ഇതിന്റെ ഫയറിന്റെ എല്ലാ സെറ്റപ്പ് ഇതിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോസിലും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് വെള്ളം കേറുമ്പോ ഇതാണ് വിടർന്ന് വന്ന ഓസ് ആയി മാറും അല്ലേ? ഓസ്. ഇത് നമ്മൾ സാധാരണ ഫയറിൽ ആരെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓസ് നമ്മൾ ആദ്യം കണക്ട് ചെയ്ത് നിവർത്തിയിട്ടതിന് ശേഷം മാത്രമേ ഇത് ഫയർ ചെയ്യാൻ പറ്റുള്ളൂ, വെള്ളം അടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ നോസിൽ അല്ലേ? ഹൈ പ്രഷറിലാണ് വെള്ളം വരിക. രണ്ടാള് പിടിച്ചാലാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാള് പിടിക്കണം അവിടെ. ഓക്കെ, ഇവിടെ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടല്ലേ? ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ട്, പിന്നെ ആക്സ് ഉണ്ട്. ആക്സ് അതിനകത്ത് എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. മാറ്റി വെച്ചാണ്. പിന്നെ ഈ സൈഡ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനല്ലേ? പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, വേറെ ഒന്നുമില്ല. നമുക്ക് ഇതില് മേലേക്ക് കയറാനുള്ള സംവിധാനം ഉണ്ട്. എങ്ങനെ? ആ, അതുവഴി കയറാൻ പറ്റുമല്ലേ? ഇതില് ടാങ്ക് നമുക്ക് ഓപ്പൺ ചെയ്യും. ആ, ഇങ്ങനെ തുറന്നിട്ട് അതുവഴിയാണ് വെള്ളം കയറ്റുന്നത്. അതിലേക്ക് വെള്ളം നിറയ്ക്കുന്നത്. ഇവിടേക്ക് വെള്ളം നിറയ്ക്കാനുള്ള ഓപ്ഷൻ ഇത് മൂടിയുള്ള ടൈപ്പാണ്. ആ, അത് തുറന്നിട്ടാണ് വെള്ളം നിറക്കുന്നത്. ഓക്കെ, വണ്ടിക്കത്തൊരു ടാങ്ക് ഉണ്ടെന്ന് പറയുന്നു. പിന്നെ ഇവിടെ എന്താ സാറേ? ആ, ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് നമ്മുടെ പമ്പ്. ഇത് പെട്രോളിൽ വർക്ക് ചെയ്യുന്ന ഹോണ്ടയുടെ എഞ്ചിൻ ആണ്. അപ്പൊ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വണ്ടി മൂവ് ചെയ്യാം. വണ്ടി മൂവ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് അഥവാ വണ്ടി ഓഫായി പോവാണെങ്കിലും വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ വന്നാൽ ഈ വണ്ടി തള്ളി നീക്കിയിട്ടാണെങ്കിലും നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പറ്റും. എഞ്ചിൻ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല, എഞ്ചിനായിട്ട് ബന്ധമില്ല. ഇപ്പുറത്തൊരു പമ്പ് വെച്ചിരിക്കുന്നു. ഓക്കെ, ഒരു പെട്രോൾ ഹോണ്ടയുടെ എഞ്ചിൻ ആണ്. വർക്ക് ചെയ്യാൻ ഇതിന്റെ ഫ്രണ്ടിലുള്ള ഈ ഹെഡ്ലൈറ്റ് ഒക്കെ തെളിയല്ലേ? എല്ലാം വർക്കിംഗ് ആണ്. വർക്കിംഗ് അല്ലേ? ഇത് അടിപൊളി ഹെഡ്ലൈറ്റ് ആണ്. കണ്ടോ, ഭയങ്കര ലുക്കാണ് ഇത്. അടിപൊളി. ആ, ലൈറ്റ് തെളിഞ്ഞു. അടിപൊളി. ഓക്കെ, നീ പൊക്കോ. നമ്മൾ ഓസ് ഇട്ട്, ഞാൻ അടുത്ത എന്താ ചെയ്യാ? ഇപ്പൊ ഞാൻ ഓസ് ഇട്ട് കഴിഞ്ഞാൽ നോസിൽ കണക്ട് ചെയ്യാണ്. നോസിൽ കണക്ട് ചെയ്യും അറ്റത്തല്ലേ? ലോക്കാണ്, നമ്മൾ പ്രസിംഗ് ആയി കഴിഞ്ഞാൽ ലോക്കായി കണക്ട് ആയി. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിങ്ങനെ ഇരിക്കുമല്ലേ? വെള്ളം വന്നു കഴിയുമ്പോ വിടരും അല്ലേ? വെള്ളം വരുമ്പോ ഓസ് കറക്റ്റ് ആയിട്ട് പൊസിഷൻ വിടർന്നു വരും. അപ്പൊ അത് നമുക്ക് കാണാം. ഇത് തുറക്കണം അല്ലേ? ആ, സ്റ്റാർട്ട് ചെയ്യൂല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ വെള്ളം ഇതുപോലെ വരും. ഇങ്ങനെയാണ് ഇങ്ങനെയാണല്ലേ? അപ്പൊ ആ ഓസ് നേരത്തെ നമ്മൾ ഇതായിട്ടാണ് ഓസ് നോക്കിയത്, നല്ല വീർത്ത് വന്ന് അങ്ങനെയാണ് അടിക്കുന്നത് അല്ലേ? സാറേ, ഇപ്പൊ ഇത് വരുന്ന വെച്ചാ ഇതിപ്പോ ടാങ്കില് പൈപ്പ് അടച്ചിട്ടില്ല, അതാണ് ഈ ചെറിയ പവറിൽ വരുന്നല്ലേ? ഇപ്പൊ വെള്ളം വന്നോണ്ടിരിക്കുന്ന ടാങ്കിലെ വെള്ളം നമ്മളിപ്പോ പൈപ്പ് ക്ലോസ് ചെയ്തിട്ടില്ല, അതാണ് ആ വെള്ളം ഇങ്ങനെ മോട്ടർ ഓഫ് ചെയ്തെന്നുള്ളൂ. നമ്മൾ ആ മോട്ടർ ഓൺ ആക്കിയാലാണ് ഇത്രയും പവറിൽ വരുന്നത് അല്ലേ? മോട്ടറിൽ ഇത് 1000 ലിറ്റർ 3 മിനിറ്റിൽ തീരും. 1000 ലിറ്റർ 3 മിനിറ്റിൽ തീരും. ഇതിവിടെ ഉപയോഗിക്കാറുണ്ടോ? ഞങ്ങൾ ഇടയ്ക്ക് പിള്ളേർക്ക് ഒരു ഡ്രില്ല് പോലെ കൊടുക്കാറുണ്ട്. ഡ്രില്ല് പോലെ കൊടുക്കും. എന്തെങ്കിലും ഒരു തീപിടുത്തം ഉണ്ടായാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. തുടക്കം തന്നെ ഈ ക്യാമ്പസിനകത്ത് ഉണ്ടായാൽ നമുക്ക് തന്നെ. അതേപോലെ പിള്ളേർക്ക് അറിഞ്ഞിരിക്കണം വണ്ടി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പൊ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഇത് മോക്ക് പോലെ ചെയ്യാറുണ്ട്. സത്യത്തിൽ ഇതൊരു ഡെമോ ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കണല്ല, പ്രവർത്തിക്കും. അടിപൊളി. അതേപോലെ തന്നെ ഇത് ഇങ്ങോട്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ ഊരി എടുക്കാം. ഓക്കെ,